മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കുറെ കൂടി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഇതേപോലെ നൽകുമ്പോൾ ചില സംഭവങ്ങൾ, ചില സംശയങ്ങൾക്കെല്ലാം ഒരു വരിയോ രണ്ട് വരിയോ കൊണ്ട് മറുപടി പറയാൻ സാധിക്കും. അത് 15 മിനിറ്റോ 10 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു സ്പീച്ച്, ഒരു മെസ്സേജ് ആക്കി കൊടുക്കുന്നതിനേക്കാളും സമയവും ഊർജവും ലാഭിക്കാൻ ഇതുപോലെയുള്ള ചെറിയ സന്ദേശം ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് നൽകുമ്പോൾ അത് സാധിക്കും. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ഇവിടെ വായിക്കുന്നത്. ദൈവവിശ്വാസിയായ ഒരു നല്ല ക്രിമിനൽ അഡ്വക്കേറ്റ് യഥാർത്ഥ കുറ്റവാളിയായ ഒരു കുറ്റവാളിയെ നിയമത്തിന്റെ മുൻപിൽ നിരപരാധിയായി കോടതിയിൽ വാദിച്ച് കുറ്റവിമുക്തനാക്കി. അതോടൊപ്പം ഒരു നിരപരാധി ശിക്ഷ ലഭിച്ചു കൊടുത്തു എങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ അഡ്വക്കേറ്റ് ശിക്ഷ അർഹിക്കുന്നില്ലേ? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഒരു അഡ്വക്കേറ്റ്, ക്രിമിനൽ അഡ്വക്കേറ്റ് അയാൾ ചെയ്തത് തെറ്റാണെങ്കിൽ കാലചക്രം തിരിയുമ്പോൾ അതെല്ലാം തിരിച്ച് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ലോകത്തിലെ എല്ലാ മതത്തിൻ്റെയും എല്ലാ നന്മയുടെയും സന്ദേശം നൽകുന്നവർ പറഞ്ഞിട്ടുള്ളതാണ്. വടക്കൻ പാട്ടിലെ കഥകൾക്ക് ചരിത്രത്തിൽ എത്ര കാലം പഴക്കമുണ്ട്? ആധികാരികമായിട്ട് ഗ്രന്ഥമുണ്ടോ? ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു വടക്കൻ പാട്ടിലെ കഥകൾക്ക് 1500, 1600, 1700 AD 300, 350, 400 വർഷത്തെ പഴക്കമാണ് ഉള്ളതെന്ന് വളരെ ആധികാരികമായിട്ട് അറിയാവുന്നവരോട് ചോദിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ അവരിതാണ് ഉത്തരം പറഞ്ഞത്. ഉദയനന്റെ ലോകനാർക്കാവിലേക്ക് ഞാൻ പോവുകയുണ്ടായി, ഉദയനന്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി, ഉദയനന്റെ വാള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ചെറിയ മുറിയിലേക്ക് പോവുകയുണ്ടായി. ആ ഉദയനന്റെയും കളരിക്കുറുപ്പന്മാരുടെയും എല്ലാം ബന്ധുക്കൾ ഇന്നും ഉണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു 300-350 വർഷമായിരിക്കും പഴക്കമുള്ള. വളരെ നല്ല ചോദ്യമാണ്. അങ്ങക്ക് ഒരു ജീവിത ലക്ഷ്യമുണ്ടോ? എനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്. എന്റെ രാഷ്ട്രം, എന്റെ സനാതനധർമ്മം അത് പരമമായ വൈഭവത്തിലേക്ക് എത്തുന്നത് വരെ വിശ്രമിക്കാതെ പ്രവർത്തിക്കാം. ജീവിതത്തിലെ അവസാന ശ്വാസം ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു നല്ല വിഷയത്തിൽ എന്നെ തന്നെ ഞാൻ മറന്നുകൊണ്ട് ഒരു ഉജ്ജ്വല പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ് തീരണം. അന്നുവരെ പ്രവർത്തിക്കുക, വിശ്രമിക്കാതെ പ്രവർത്തിക്കുക. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും. ആ ലക്ഷ്യത്തിൽ മുന്നേറാനുള്ള മോട്ടിവേഷൻ എന്താണ്? എൻ്റെ മനസ്സിനകത്തുള്ള ഇച്ഛാശക്തിയും എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തലയ്ക്ക് കൈവച്ച് പറഞ്ഞൊരനുഗ്രഹമുണ്ട്. 25 വർഷം നീ ഗവൺമെൻറ് ചെലവിൽ പഠിച്ചു, 25 വർഷം CSIR സീനിയർ സയൻറ്റിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു, 25 വർഷം തികയുന്ന ദിവസം പുറത്തേക്ക് വരണം, ബാക്കിയുള്ളത് ഈ രാഷ്ട്രത്തിന് വേണ്ടി, ബാക്കിയുള്ള 25 വർഷം ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി നീ ജീവിക്കണം. ഇതാണ് എൻ്റെ മോട്ടിവേഷൻ. വ്യാവഹാരികവും പാരമാർത്ഥികവുമായ ലക്ഷ്യങ്ങൾ ഒരേ സമയം ഒരു മനുഷ്യനുണ്ടാകുമോ? വ്യാവഹാരികവും പാരമാർത്ഥികവുമായിട്ടുള്ള ലക്ഷ്യം ഒരേ സമയം ഒരു മനുഷ്യനുണ്ടാവാനാണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്ന നാല് പുരുഷാർത്ഥങ്ങൾ. ധാർമ്മികമായിട്ട് ജീവിക്കുക, ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിക്കുക, ധാർമ്മികമായിട്ട് തന്നെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുക, ധാർമ്മികമായിട്ട് തന്നെ അതിൽ നിന്ന് മോചനം നേടുക. ഇത് നാലും ഒന്നിനു ശേഷം അടുത്തത് എന്ന രീതിയിലല്ല, ഓരോന്നും അതാത് സമയത്ത് ഓരോ ഇഷ്യൂവിലും അത് ആനന്ദിക്കുക, സന്തോഷിക്കുക, അനുഭവിക്കുക, എന്നിട്ട് അതിൽ നിന്ന് മോക്ഷം നേടുക. അപ്പോൾ ഒരേ വ്യക്തിക്ക് വ്യാവഹാരികവും പാരമാർത്ഥികവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ ഒരു വിഷമവും ഇല്ല. വളരെ നല്ലൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, സാറിന് ആരാണ് ഡോക്ടറേറ്റ് തന്നത്? ഇത്രയും മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്. ഞാൻ മണ്ടത്തരം വിളിച്ചു പറയുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണമുണ്ട്.
നിങ്ങളുടെ ധാരണകൾക്കും വിശ്വാസങ്ങൾക്കും എതിരെ ഞാൻ പറയുന്നത് കൊണ്ടാണ് ഞാൻ മണ്ടത്തരമാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ എനിക്ക് പി എച്ച് ഡി തന്നത് ഈ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലെ അച്ഛന്മാരല്ല. വത്തിക്കാനിൽ നിന്ന് തട്ടിപ്പ് ഉപനിഷത്തുക്കളെ കുറിച്ച് പഠിച്ച് അത് മുഴുവനും ബൈബിളിലുണ്ടെന്നും പറഞ്ഞ് ആരെങ്കിലും 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു തീസിസ് എഴുതിച്ച് വത്തിക്കാനിലെ അച്ഛന്മാരല്ല എനിക്ക് പി എച്ച് ഡി തന്നത്. എനിക്ക് പി എച്ച് ഡി തന്നത് 2 ഫോറിൻ പ്രൊഫസർമാർ ഇവാലുവേറ്റ് ചെയ്ത എൻ്റെ പി എച്ച് ഡി തീസിസും 1 ഇന്ത്യൻ പ്രൊഫസർ 2+1 അങ്ങനെ 3 ഫോറിൻ പ്ലസ് ഇന്ത്യൻ പ്രൊഫസർമാർ ഇവാലുവേറ്റ് ചെയ്ത ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, പണ്ട് അതിൻ്റെ പേര് റീജിയണൽ റിസർച്ച് ലാബോറട്ടറി ഹൈദരാബാദ് എന്നായിരുന്നു, അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രൊഫസർ ഡോക്ടർ ജി ലക്ഷ്മി നാരായണ, അദ്ദേഹത്തിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്തിട്ട് 12 ഇൻ്റർനാഷണൽ പേപ്പറും അതുപോലെ 3-4 അവാർഡും എല്ലാം വാങ്ങിച്ച ഒരു തീസിസിനായിരുന്നു എനിക്ക് പി എച്ച് ഡി കിട്ടിയത്. ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കല്ലേ, അച്ഛന്മാരെ പോലെ തിയോളജിയും ദൈവശാസ്ത്രത്തിലും എഴുതിയിട്ടാണ് പി എച്ച് ഡി തന്നത് എന്ന്. അടുത്തത്, മിനി ലൈവ്സ് എന്ന പുസ്തകം PDF ഫോർമാറ്റിൽ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രയൻ വൈസ് മുജന്മങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയ ഒരു പുസ്തകമാണ് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. അത് PDF ഫോർമാറ്റിൽ വെബ്സൈറ്റിലുണ്ട് അഥവാ ഇൻ്റർനെറ്റിലുണ്ടെന്നാണ് അദ്ദേഹം എഴുതിയത്. സ്ത്രീകൾ ഉപനയനം ചെയ്യാമോ? ആവശ്യമില്ലല്ലോ. സ്ത്രീകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉത്തരീയമിട്ടാൽ മതി. ഒരു തോർത്തമുണ്ട് വട്ടത്തിൽ കറക്കിയിട്ട് അത് കഴുത്തിൽ പൂണൂല് പോലെ ഇടുന്നതാണ് ഉത്തരം. സ്ത്രീകൾക്ക് പൂണൂലിട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല. അവരുടെ ജീവിതശൈലിയും അവരുടെ വർക്കിൻ്റെ രീതിയും എല്ലാം വ്യത്യാസമുണ്ട്. സ്ത്രീകൾ അഗ്നിഹോത്രം ചെയ്യാമോ? സ്ത്രീകൾ അഗ്നിഹോത്രം ചെയ്യുന്നതായിട്ട് കർണാടകയിൽ ധാരാളം ഗ്രാമങ്ങളിൽ സ്ത്രീകൾ അഗ്നിഹോത്രം ചെയ്യുന്നതായിട്ട് ഫോട്ടോ ഉണ്ടായിട്ടുണ്ട്, വിവരണം ഉണ്ടായിട്ടുണ്ട്. ആരും അത് നിർത്തിയിട്ടുമില്ല. അഗ്നിഹോത്രം ചെയ്യാറുണ്ട്. തമിഴ്നാട്ടിലും ഇപ്പോൾ ധാരാളം പേര് ചെയ്യാറുണ്ട്. അഥർവവേദം പൊതുവായി ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഭാരതത്തിലെ ഒരു വേദവും പൊതുവായിട്ട് ചർച്ച ചെയ്യാറില്ലല്ലോ. പിന്നെങ്ങനെ അഥർവവേദം മാത്രം ചർച്ച ചെയ്യാം? ഋഗ്വേദത്തിൻ്റെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഒക്കെ ഉണ്ട്. സാംഖ്യായന ബ്രാഹ്മണം, കൗശീതകി ബ്രാഹ്മണം ചർച്ച ചെയ്യാറില്ല. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഭാരത ചരിത്രം മുഴുവനും കൊടുത്തിരിക്കുന്ന യജുർവേദത്തിൻ്റെ ബ്രാഹ്മണം ശതപഥ ബ്രാഹ്മണുണ്ട്. നല്ല പുസ്തക ശതപഥ ബ്രാഹ്മണം. അഥർവവേദത്തിൻ്റെ ബ്രാഹ്മണ ഗ്രന്ഥമുണ്ട്. അത് ഗോപദ ബ്രാഹ്മണം എന്ന വലിയ പുസ്തകമാണ്. ബ്രാഹ്മണം എന്ന് പറഞ്ഞാലും ഗദ്യം എന്നേ അർത്ഥമുള്ളൂ, ബ്രാഹ്മണൻ എന്നല്ല അർത്ഥം, ഗദ്യം. ഈ ശതപഥ ബ്രാഹ്മണവും ഗോപദ ബ്രാഹ്മണവും ഭാരതത്തിലെ ഒരാളും വായിച്ചിട്ടില്ല. വേദം വായിക്കുന്നതിനേക്കാൾ അധികം വായിക്കേണ്ട ഗ്രന്ഥമാണ് ഇത് രണ്ടും. അപ്പോൾ ചർച്ച ചെയ്യാറുമില്ല, വായിക്കാറുമില്ല, നമ്മൾ വായിക്കാൻ അനുവദിക്കാറുമില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് എതിരെ ഉള്ളതാണ് എല്ലാം പഠിപ്പിക്കുന്നത്. നല്ല നല്ല കവിതകൾ എല്ലാം മാറ്റി വെച്ചിട്ട് തനി വികൃത കവികളുടെ അവരുടെ കവിതകളൊക്കെ ചേർക്കുന്നത് പോലെയാണ് നമ്മുടെ പൈതൃകം. ഒന്നും പഠിപ്പിക്കാതെ, അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ അവസരം നൽകാതെ, അഥവാ പഠിപ്പിച്ചാൽ അതെല്ലാം കാവ്യവൽക്കരണമാണെന്നും അതെല്ലാം ഹിന്ദുത്വമാണെന്നും ആക്രോശിച്ച് കുറേ കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്നു. ഏതായാലും ഇന്നലത്തെ പത്രം കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അതിഗംഭീരമായിട്ടുള്ള പൊട്ടിത്തെറി പാകിസ്ഥാനിലെ സ്കൂളുകളിൽ നടന്നതിനേക്കാളും വലിയ പൊട്ടിത്തെറി CPMന്റെ മീറ്റിങ്ങുകളിൽ നടന്നു എന്ന് ഒരു രാഷ്ട്രത്തെയും പൈതൃകത്തെയും അവഹേളിച്ച് നിരാകരിച്ച് നിഷേധിച്ച് പുച്ഛിച്ച് വേറൊരു രാഷ്ട്രത്തിലുണ്ടായ ഇസം ഈ രാഷ്ട്രത്തിൽ കുഴിച്ചിടാൻ ശ്രമിച്ച ഒരു പാർട്ടിക്ക് ഈശ്വരൻ കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്നലത്തെ മാതൃഭൂമിയിലും മനോരമയിലും നല്ല ടൈറ്റിലായിട്ട് വന്നത്. ഇത് ഇനിയും ഉണ്ടാവട്ടെ എന്ന് വേണമെങ്കിൽ വേണമെന്നുള്ളവർക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കണില്ല, കാരണം എൻ്റെ നല്ല പ്രാർത്ഥന ഇതുമാതിരിയുള്ള നശീകരണ പ്രവർത്തനത്തിലേക്ക് ചെലവഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കണില്ല. അത് തന്നെത്താനെ പൊട്ടിക്കോട്ടെ എന്ന് മാത്രം പറയുന്നു. ഗുജറാത്തിൽ താമസിക്കുന്ന അഥർവവേദം പഠിച്ചവരുടെ ജീവിത ശൈലി എങ്ങനെ? വളരെ സിമ്പിളാണ്. വളരെ നല്ലവരാണ്, നല്ലവരാണ് അവരെ. അവരിൽ കുറച്ചു പേരെ ഞാൻ ഈ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന യാഗത്തിൽ
അവര് വരുന്നത് കണ്ടു. നല്ല ശാന്തമായ ജീവിതം, വളരെ നല്ല ജീവിതം, നല്ല പെരുമാറ്റം, എൻ്റെ പെരുമാറ്റത്തെക്കാളൊക്കെ 100 ഇരട്ടി നല്ലതാണെന്ന് എനിക്ക് അവരെ കണ്ടപ്പോൾ തോന്നി. ഗുരുജിയിൽ നിന്ന് ഉപനയനം കഴിച്ച് 6 AM ശേഷം ഗായത്രി മന്ത്രം ജപിക്കാൻ പറഞ്ഞ് രുദ്രാക്ഷമാല തന്നിട്ടുണ്ട്. കാലത്തും വൈകുന്നേരവും എത്ര തവണ ജപിക്കണമെന്ന്, പിന്നെ കാശികയിൽ പോയി പിന്നെ എത്ര എത്ര പ്രാവശ്യം ജപിക്കണം, രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് 21 ഗായത്രിയെങ്കിലും ജപിക്കാം, എല്ലാവരും ജപിക്കാം. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നിരീശ്വരവാദിയും യുക്തിവാദിയും ഗായത്രി മന്ത്രം ജപിക്കാം. രാവിലെ വൈകുന്നേരം കുളിച്ച് ശുദ്ധമായിട്ട് ജപിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാശികയിൽ പോയി പിന്നെ ബലിയിടേണ്ടതുണ്ടോ? ശരീരം പോയാൽ ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് ബലിയിടുന്നത്? ബലിയിടുന്നത് ശരീരത്തിനും ആത്മാവിനും ഒന്നും അല്ലാന്ന് ഞാൻ പറയേണ്ടായി. കാശിയിലും ഗയയിലും തിരുനെല്ലിയിലും രാമേശ്വരത്തും കന്യാകുമാരിയിലും പോയി ബലിയിട്ടാലും ബലിയിടുന്നത് അവസാനിക്കുന്നൊന്നുമില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പിതൃതർപ്പണം ചെയ്യുക തന്നെ വേണം. രമണ മഹർഷി എഴുതിയ 2 ബുക്ക് വായിച്ചിരിക്കേണ്ടത് പറയാമോ? എനിക്ക് അറിഞ്ഞുകൂടല്ലോ. രമണ മഹർഷി എഴുതിയ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിനെ കുറിച്ച് മാർക്ക് ട്വൈനും അങ്ങനെയുള്ള കുറേ പേര് എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇന്റർനെറ്റിൽ പോയാൽ നോക്കിയാൽ അറിയാം ഏതാണ് രമണ മഹർഷീസ് ബുക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് കൊടുത്താൽ കിട്ടും. എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ പുസ്തകങ്ങൾ ധാരാളം അവൈലബിൾ ആണ്. സൗന്ദര്യലഹരി നല്ലൊരു പുസ്തകമാണ്, നല്ല പുസ്തകമാണ്, സംസ്കൃതത്തിലും എല്ലാത്തിലും. പക്ഷെ പാർവതിയെക്കുറിച്ചുള്ള വിവരണമാണ്. ചാന്ദോക്യോപനിഷത്തിനും ബൃഹദാരണ്യകോപനിഷത്തിനും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീതയ്ക്കും ശങ്കരാചാര്യ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വേദങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കുറേയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വായിക്കണമെന്ന് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണ്ടേ? നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ആത്മീയ പ്രഭാഷണം നടത്തുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു കമ്പനിയിലെ മാനേജറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലർക്കാണെങ്കിൽ, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഈ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് അറിയാം. 1 repetition പ്ലീസ്. പടിയാരം കടന്ന് അവിടെ ചെല്ലുമ്പോൾ which are the 6 steps. യഥാർത്ഥത്തിൽ 6 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നാൽ ആരെന്തെല്ലാം പറഞ്ഞാലും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ശരിക്കും ഈ ബ്രയൻ എൽ വൈസ് കാതറിൻ എന്ന പെൺകുട്ടിയെ റെട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയിട്ട് ആ കുട്ടിയുടെ 81 പൂർവ്വജന്മങ്ങൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കാതറിൻ. ആ കുട്ടിയുടെ ഇപ്പോഴും 10, 22, 25 വയസ്സായിട്ടുള്ള കുട്ടിയാണത്. കുട്ടിയല്ല, പെൺകുട്ടിയാണ്, പെണ്ണാണ്. അപ്പോൾ അത് 2006 അവിടെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയെ റെട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയിട്ട് ആ കുട്ടിയുടെ ജന്മങ്ങളൊക്കെ എടുത്തപ്പോൾ, അവയെക്കൊണ്ട് പറയിപ്പിച്ചപ്പോൾ, ഈ ആത്മാവ് ഇൻഡിവിഡ്വൽ സോൾ കോസ്മിക് സോളുമായിട്ട് ഡിസോൾവ് ചെയ്യാൻ, ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേരാൻ ആ ജീവാത്മാവ് 6 സ്റ്റെപ്പിലൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 6 സ്റ്റെപ്പ് എന്താണെന്ന് വ്യക്തമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഒരു മാത്തമാറ്റിക്കൽ രീതിയിൽ പറയുകയാണെങ്കിൽ, 10% പുണ്യവും 90% പാപകർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, 10% പുണ്യകർമ്മങ്ങളും 90% പാപകർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ലെവല്, ഏതാണ്ട് 25% പുണ്യകർമ്മവും 75% പാപകർമ്മവുമാണെങ്കിൽ രണ്ടാമത്തെ ലെവല്, 40% പുണ്യകർമ്മവും 60% പാപകർമ്മവുമാണെങ്കിൽ മൂന്നാമത്തെ ലെവല്, 60% പുണ്യകർമ്മവും 40% പാപകർമ്മവുമാണെങ്കിൽ നാലാമത്തെ ലെവല്, 85% പുണ്യകർമ്മവും 15% പാപകർമ്മവുമാണെങ്കിൽ അഞ്ചാമത്തെ ലെവല്, 97, 98 അല്ലെങ്കിൽ 99% പുണ്യകർമ്മവും 1, 2, 3% പാപകർമ്മവുമാണെങ്കിൽ ആറാമത്തെ ലെവല്, പിന്നെ കുറച്ചും കൂടിയുള്ളൂ, അതുകൂടി ക്രോസ് ചെയ്താൽ ആ വ്യക്തി പാരമാർത്ഥികമായിട്ടുള്ള മോക്ഷത്തിലേക്ക്, പരമമായ മോക്ഷത്തിലേക്ക് പോകും. ഈ 6 സ്റ്റെപ്പ് കർമ്മബലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നു. 6 സ്റ്റെപ്പിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല.
ഈ ബ്രയൻ വൈസിന്റെ സയന്റിഫിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആ വിവരണവും നമ്മുടെ ഈ വിവരണവും തമ്മിൽ വളരെയേറെ യോജിക്കുന്നു. ഇപ്പൊ പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാൻ തന്നെയാണ് ഈശ്വരൻ പരമാത്മാവ് എന്ന് തിരിച്ചറിയുന്ന അവസ്ഥ വരും. അതല്ലെങ്കിൽ ഞാൻ പരമാത്മാവിനെ കാണുന്ന അവസ്ഥ വരും. രണ്ടായിട്ടുള്ളത് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽ ഭവം ഉണ്ടാവതല്ല മമം പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകണം. പണ്ടേ കണക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരംഭത്തിൽ പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോഴും പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാവുന്ന അവസ്ഥ ആറ് പടികൾ കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുന്നു. എന്ത് സയന്റിഫിക് ആണതെന്ന് ആലോചിച്ച് നോക്കും. വിളക്ക സൂര്യൻ അഭിമുഖമായി കത്തിക്കണമെന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അഗ്നിമുഖാസ്തിഷ്ഠതു എന്ന് പറയും. ആദ്യം വിളക്ക് കത്തിക്കേണ്ടത് എനിക്ക് അഭിമുഖമായിട്ടാണ്. ഒരു വലിയ മീറ്റിംഗ് സെമിനാർ നടക്കുകയാണെങ്കിൽ സദസ്സിന് അഭിമുഖമായിട്ടുള്ളതാണ് ആദ്യം കത്തിക്കേണ്ടത്. കിഴക്കുള്ളത് കത്തിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. കിഴക്കുള്ളത് കത്തിച്ചാൽ തെറ്റൊന്നുമില്ല. സദസ്സിന് അഭിമുഖമായിട്ടുള്ളതാണ് ആദ്യം കത്തിക്കേണ്ടത്. ഇനി മറ്റൊരു രീതി പ്രകാരം ഇപ്പുറത്തൊരു ചിത്രം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനി ഞാൻ SNDP ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഗുരുദേവന്റെ മുമ്പിൽ അവിടെ വെച്ചിരിക്കുന്നു. അപ്പൊ ഗുരുദേവനെ ഞാൻ ദീപാരാധന നടത്തിയിട്ട് അതുകൊണ്ട് ഗുരുദേവന് മുമ്പിലുള്ള തിരിയാണ് ആദ്യം കത്തിച്ചത്. പിന്നെയാണ് മറിച്ചുള്ള തിരി കത്തിച്ചത്. തിരി കത്തിക്കുന്നതിൽ റൂളും റെഗുലേഷനും ഒന്നും നോക്കണ്ട, ഭംഗിയായിട്ട് ചെയ്യാം. സീതാദേവി മാനിറച്ചി ഉണക്കുന്നതായി ഒരു ശകലം രാമായണത്തിലുള്ളതായി പറയുന്നു. അവർ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. ഞാൻ അവരുടെ കൂട്ടത്തിൽ കാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പല പല വാക്കുകളും തെറ്റിദ്ധരിപ്പിച്ചും തെറ്റിദ്ധരിച്ചും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കുറേ പേർക്ക് സീതയും രാമനുമൊക്കെ നോൺ വെജിറ്റേറിയൻ ആണെന്ന് പ്രചരിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ നോൺ വെജിറ്റേറിയൻ ആയാൽ കുഴപ്പം എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഏതായാലും സീതാദേവി മാനിറച്ചി ഉണക്കുന്നതായിട്ട് വലിയ പുസ്തകങ്ങളിലും വേറെ പുസ്തകങ്ങളിലും ഒന്നും കണ്ടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ സീതാദേവി നോൺ വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് ഞാനും കഴിച്ചോട്ടെ എന്നാണെങ്കിൽ സീതാദേവി നോൺ വെജിറ്റേറിയൻ കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കഴിച്ചൂടെ? എന്തിനീ സീതാദേവി കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്? ഇനി അഥവാ രാമായണത്തിൽ അങ്ങനെ പറയാമെങ്കിൽ എനിക്ക് ചെയ്തൂടെ? എന്നാ രാമായണത്തിൽ വേറെ ചിലതും പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ സീതാദേവിയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ശ്രീരാമൻ ഇന്ത്യയും ശ്രീലങ്കയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വലിയൊരു സേതുബന്ധനം നടത്തിയിട്ടുണ്ട്. നിങ്ങളും അതൊരെണ്ണം നടത്താം. അങ്ങനെ സീതാദേവി ലക്ഷ്മണരേഖ ലംഘിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ലംഘിക്കാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നിങ്ങൾ ആ അത് ഉദ്ദേശിച്ചിട്ടല്ല ചോദിച്ചതെന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പറഞ്ഞതിനെ ഒരു വികൃതമായിട്ടുള്ള മറുപടി പറഞ്ഞതല്ല. പണ്ടുള്ളവർ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ധാരാളം പേര് പറയുന്നുണ്ട്. ശ്രീകൃഷ്ണന് മൂന്ന് ഭാര്യ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് ഭാര്യ ഉണ്ടാവണമെന്നുണ്ടോ? മുഹമ്മദ് നബി 56-ാമത്തെ വയസ്സിലാണ് 11 വയസ്സായിട്ടൊരു പെൺകുട്ടിയെ കെട്ടിയത്. അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ 56-ാമത്തെയും 60-ാമത്തെയും വയസ്സിൽ 11 വയസ്സായിട്ടുള്ള പെണ്ണിനെ കെട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആരൊക്കെയോ ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത്. എന്നാലും അതെല്ലാം പണ്ടുള്ളവർ ചെയ്തതെല്ലാം നമ്മൾ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ബുദ്ധിക്കും യുക്തിക്കും കാലഘട്ടത്തിനും യോജിച്ചതാണെങ്കിൽ മാത്രം ചെയ്യുക, അല്ലാത്തത് കളയുക. എന്തുകൊണ്ട് ഹിന്ദുക്കൾ വെജിറ്റേറിയൻ ആയിരിക്കണം? ഹിന്ദു ധർമ്മം അഹിംസ പരമോ ധർമ്മ അതാണ്. അനോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാ നിഹിതോസ്യ ജന്തോ തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനമീശം. സർവചരാചരങ്ങളിലുമുള്ള ജീവാത്മാവും എന്നിലുള്ള ജീവാത്മാവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും കൊന്നു തിന്നുന്നത് പോലെയാണ് മറ്റു മൃഗങ്ങളെയും മറ്റുള്ളവയെയും കൊന്നു തിന്നുന്നത് എന്ന് ഭാരതീയർക്കറിയാം. യാഗങ്ങളിൽ പണ്ട് പശുക്കളെ ഹോമിച്ചിരുന്നില്ല. യാഗത്തിലെ ഒരു വരിയുണ്ട്, ത്രിസപ്തസമിതകൃതാഹ ദേവായ യജ്ഞം ധന്വാനാഭദ്രൻ പുരുഷം പശും. പുരുഷം പശും മനുഷ്യനിലുള്ള മൃഗീയ സ്വഭാവത്തെ, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ ഹോമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ പഞ്ചഭൂതങ്ങളിലും പഞ്ചജ്ഞാനേന്ദ്രിയത്തിലും പഞ്ചകർമ്മേന്ദ്രിയത്തിലും പഞ്ചപ്രാണനിലും മനസ്സിലും 3 സപ്ത 3x7 അങ്ങനെ 21 ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിനെ ഋഷിവര്യന്മാർ ഹോമിച്ച താനി ധർമാണി പ്രഥമാന്യാസൻ ആ സ്ഥാനത്ത് ധാർമ്മിക ബോധം പ്രതിഷ്ഠിച്ചു. അതിന്
മൃഗീയ സ്വഭാവത്തെ ഹോമിച്ചു എന്നുള്ളതിന് മൃഗത്തെ ഹോമിച്ചു എന്നാക്കിയിട്ട് കുറേ പേര് വ്യാഖ്യാനിക്കുന്നു. ഇത് എല്ലാ മതത്തിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ളത് എടുക്കുക. ശ്രേഷ്ഠ ആൾക്കാർ ജനങ്ങളെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാറുണ്ട്. അത് ഒരു സ്പർശന രീതിയല്ലേ? സ്പർശന രീതി തന്നെയാണ്. യോഗ്യതയുള്ളവർ അനുഗ്രഹിക്കുകയാണെങ്കിൽ നന്നായിരിക്കും, പക്ഷെ അനുഗ്രഹിക്കേണ്ടത് യോഗ്യതയുള്ളവർക്കാണ്. ഒരുവനെ കാറിടിച്ച് കൊന്നവൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നവരുമുണ്ട്. 2-3 ലക്ഷം രൂപ കിട്ടിയാൽ ചില സ്വാമിമാർ കാല് നീട്ടി കൊടുക്കാറുണ്ട് അനുഗ്രഹിക്കാനായിട്ട്, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും. അങ്ങനെ അനുഗ്രഹിക്കാൻ യോഗ്യതയില്ലാത്തവനെയൊക്കെ അനുഗ്രഹിച്ചാൽ ക്രിസ്ത്യാനികളെ പോലെയാ, ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞാൽ പാപം തീരും. പിന്നെ എൻ്റെ പാപം ഹോൾസെയിലായിട്ട് യേശു ക്രിസ്തു ഏറ്റെടുക്കും. ഇതുപോലെയുള്ള മണ്ണത്തരങ്ങൾ പോലെയാണ്. ഒരു സന്യാസിയെ ഋഷിയെ പോയി നമസ്കരിച്ചവല്ല അനുഗ്രഹിച്ചാൽ എൻ്റെ പാപമൊക്കെ അങ്ങേരെ ഹോൾസെയിലായിട്ട് ഏറ്റെടുക്കും എന്ന് ധരിക്കുന്നതും അതേപോലെയാണ്. ദുഃഖിതരെ സ്പർശിച്ചാൽ അവരുടെ ദുഃഖങ്ങൾക്ക് മാറ്റം ഉണ്ടല്ലോ. നമ്മുടെ കൈപ്പത്തിക്ക് ഈശ്വരൻ ആ സവിശേഷത ഉണ്ട് എന്ന് അല്ല, ടച്ച് തെറപ്പിയും കൺസൊലേഷനും ഒക്കെ സൈക്കോളജിക്കലാണ്. അല്ലാണ്ട് മറ്റുള്ളവരുടെ ദുഃഖം ശമിപ്പിക്കാൻ കയ്യിന് കഴിവൊന്നുമില്ല. കയ്യിന് യാതൊരു കഴിവില്ല. നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിനകത്തൊരു സൂതനിങ് എഫക്റ്റ് ഉണ്ടാവുകയാണ്. അത് സൈക്കോളജിക്കലാണ്, അത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ടച്ച് സൈക്കോളജിക്കലായിട്ട് മാറുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, എല്ലാം ശരിയാവും. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, എല്ലാ നന്മകളും ഉണ്ടാവും എന്ന് പറയുകയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യാൻ യോഗ്യതയുള്ള വ്യക്തികൾ, അത് ആവശ്യമുള്ള വ്യക്തികളെ ചെയ്താൽ നന്നായിരിക്കും. അതേസമയത്ത് ഇന്നലെ പൊട്ടിത്തെറി നടന്നല്ലോ CPMൽ. അച്യുതാനന്ദനെയും പിണറായി വിജയനെയും പിടിച്ച് രണ്ടുപേരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പേടിക്കാനൊന്നുമില്ല കേട്ടോ. പാർട്ടി കുത്തുവാള എടുത്താലും നിങ്ങൾ മരിക്കുമ്പോഴത്തേക്കും ചുമന്ന കൊടി ചാർത്തിയിട്ടേ ദഹിപ്പിക്കുള്ളൂ എന്ന് ആശ്വസിപ്പിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പാർട്ടി ശരിയായി വരുമെന്ന് ആശ്വസിപ്പിക്കല്ലേ. ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത സെക്രട്ടറി വരുന്നതോടുകൂടി തന്നെ പാർട്ടി തീരുകയും ചെയ്യും. യോഗ്യതയുള്ളവനെ അനുഗ്രഹിച്ചാൽ, യോഗ്യത ഉള്ളവരെ അനുഗ്രഹിച്ചാൽ, യോഗ്യതയുള്ള വിധത്തിൽ അനുഗ്രഹിച്ചാൽ അത് വർക്ക് ചെയ്യും. അത് അനുഗ്രഹം സ്വീകരിക്കുന്നവന് വിശ്വാസമുണ്ടെങ്കിൽ, ലോകത്തിൽ ഒന്നിനോടും വിശ്വാസം ഇല്ലാത്തവൻ അനുഗ്രഹിച്ചുകൊണ്ട് എന്താ പ്രയോജനം? കിളികളെ കൂട്ടിലിട്ട് വളർത്താമോ? നല്ല രീതിയിൽ വളർത്താൻ സാധിക്കുമെങ്കിൽ ഏതിനെയും കൂട്ടിലിട്ട് വളർത്താം. നല്ല രീതിയിൽ കൂട്ടിലിട്ട് വളർത്തിയില്ല, അത് നിങ്ങൾക്ക് നരകയാതന അനുഭവിക്കുകയാണെങ്കിൽ ഒന്നിനെയും കൂട്ടിലിട്ട് വളർത്താതിരിക്കാം. എൻ്റെ വിശ്വാസം അതിനെതിരായിരുന്നു. നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കട്ടെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഉറങ്ങാൻ കിടക്കുന്നത് ഉത്തമം എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ് തല വെച്ച് കിടക്കുന്നത് ഉത്തമം, അല്ലെങ്കിൽ പടിഞ്ഞാട്ട്. വടക്കോട്ടും കിഴക്കോട്ടും ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലലായിട്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ ഈ ബ്രെയിനിലെ കാപ്പിലറിയിലെ ഹീമോഗ്ലോബിൻ ബ്ലോക്ക്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തലവേദന, ഇറിറ്റേഷൻ, ദേഷ്യം വരിക, പഠിച്ചത് മറന്നുപോവുക, ഇതിനൊക്കെ കാരണമാകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണന് 16,000 ഭാര്യമാരുണ്ട്. ഇത് ഋഗ്വേദത്തിന്റെ ഋക്കുകളാണെന്ന് പറയുന്നു. ആവണമെന്നില്ല, ആവാനും സാധ്യതയുണ്ട്. ഋഗ്വേദത്തിൽ 16,000 ഋക്കുകൾ അല്ലല്ലോ ഉള്ളത്, 15,000 something അല്ലേ. ഇനി 16,000 ഭാര്യമാര് വെച്ചുകൊണ്ട് ലോകത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഒരു ഭാര്യ ഉണ്ടായിട്ട് എനിക്ക് പ്രഭാഷണത്തിന് പോവാൻ ഞാൻ പെടുന്ന പാടെ എനിക്ക് മാത്രം അറിയാം. അതുകൊണ്ട് 16,000 ഭാര്യമാര് എന്ന് പറയുന്നത് ദേവപത്നിമാരുടെ സ്ഥാനം കൊടുത്തതാണ്. ഇങ്ങനെ അറിയോ, നരകാസുരന്റെ ജയിലിൽ കഴിഞ്ഞ സ്ത്രീകളെ ശ്രീകൃഷ്ണൻ മോചിപ്പിച്ചു. നരകാസുരനോട് ഉപദേശിച്ചിട്ട് അയാൾ കേട്ടില്ല. അയാളെ മോചിപ്പിച്ചപ്പോൾ ആ സ്ത്രീകൾ സന്തോഷത്തോടുകൂടി വീട്ടിൽ പോയി. വീട്ടിൽ പോയത് ജയിലിൽ കിടന്ന സ്ത്രീകളെ അവരുടെ മാതാപിതാക്കളെ സ്വീകരിക്കുന്നില്ല, ഭർത്താക്കന്മാർ സ്വീകരിക്കുന്നില്ല, സഹോദരന്മാർ സ്വീകരിക്കുന്നില്ല, ആരും സ്വീകരിക്കാതെ വന്നപ്പോ അവർ ശ്രീകൃഷ്ണന്റെ അടുത്തിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. അന്ന് ശ്രീകൃഷ്ണൻ ഈ സ്ത്രീകൾക്ക് രാജപത്നി പദവി കൊടുത്തു. അല്ലാതെ കല്യാണം കഴിച്ചൊന്നുമില്ല, രാജപത്നിയുടെ പദവി കൊടുത്തു. മാവോ സേത്തുങ് 1949 ചൈനയിൽ നിന്ന്, ചൈനയിലെ ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ച സ്ത്രീകളെ നാഷണൽ വിമൻ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ചത്. അവർക്ക് ജോലി കൊടുത്തു, അവരെ വിവാഹം കഴിക്കുന്നവർക്ക് റിസർവേഷൻ കൊടുത്തു ജോലിയിൽ.
അങ്ങനെ രാജപത്നി പദവിയിലേക്ക് ഈ സ്ത്രീകൾ ഉയർന്നപ്പോൾ സമൂഹം അവരെ അംഗീകരിച്ചു. അതിനു വേണ്ടിയിട്ടാണ് രാജപത്നിയുടെ സ്ഥാനമാണ് കൊടുത്തത്. ഇങ്ങനെ ഭാര്യയാക്കിയിട്ടൊന്നുമില്ല. രാധാകൃഷ്ണൻ്റെ രാധാകൃഷ്ണൻ്റെ ഭാര്യയാവാതിരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടല്ലോ, ഞാൻ കൃഷ്ണൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നില്ല. ഭാര്യയാണെങ്കിലും അല്ലെങ്കിലും രാധ അൺകണ്ടീഷണലി ശ്രീകൃഷ്ണൻ്റെ ഒരു ആത്മമിത്രത്തെ പോലെയാണ്. ആത്മമിത്രത്തിന് പാർട്ണറേക്കാളും വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം രാധ ഋഗ്വേദത്തിലെ ഏതെങ്കിലും മന്ത്രമാണെന്ന് പറയാമോ? എന്തിനാ അങ്ങനെയൊക്കെ അന്വേഷിച്ചു പോകുന്നത്? നമുക്ക് രാധ ഭാഗവതത്തിലെ ഒരാളായിട്ട് എടുത്താൽ പോലെ നിലവിളക്കിൽ തെക്ക് പടിഞ്ഞാറ് തിരിയിട്ട് കത്തിക്കുന്ന കുറച്ചാളുകൾ വീടിൻ്റെ അടുത്തുണ്ട്. ശരി, അവർ കത്തിച്ചോട്ടെ, നമുക്കെന്താ കുഴപ്പം, എങ്ങനെ വേണമെങ്കിൽ കത്തിച്ചോട്ടെ, ഇതാണ് ശരിയെന്ന് അവർ പറയുന്നു. അവനവൻ്റെ വിശ്വാസം അവനവന് പുറപ്പിക്കട്ടെ. എങ്ങനെയെങ്കിലും വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ. കുബേരേശ്വര ക്ഷേത്രം തെക്കാണ്, അതിനാൽ ഭവനത്തിൽ സമ്പത്ത് വരുമെന്ന് അവർ പറയുന്നു. ശരി, ഏതായാലും വിളക്ക് കത്തിക്കുന്നുണ്ട്, സമ്പത്ത് വരികയാണെങ്കിൽ വരട്ടെ, നമ്മളതിനെ എതിർക്കാനൊന്നും പോകണ്ട. അവരെന്ത് ചെയ്യുന്നു അത് അവരുടേതായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, കിഴക്ക് പടിഞ്ഞാറാണ് കത്തിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. അവരത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അവർക്ക് വിട്ടേക്കാം. നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് തിരിയിടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നുമില്ല, സൂര്യോദയം സൂര്യാസ്തമയം രണ്ടും ഉദയവും അസ്തമയവുമായ സന്ധിക്ക് സൂര്യനെ ഫോക്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണം, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിലാവാം. ഈ ആചാരങ്ങളൊന്നും ജീവിതത്തിൽ ഒരു ഭാരമാവരുത്, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. കുറച്ചുകൂടി കഴിയുമ്പോൾ ആചാരങ്ങൾ ജീവിതത്തിനൊരു ഭാഗ്യമാകണം. അല്ലാതെ ഈ ചോദിച്ച ആൾക്ക് എതിരെ പറയുകയല്ല ഞാൻ, എല്ലാവർക്കും കൂടി വേണ്ടി പറയാം. ആചാരങ്ങൾ ജീവിതത്തിൽ ഭാരമായാൽ അതിനെക്കുറിച്ച് സംശയം തീരാന്നില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം, ഞാൻ നല്ല കാര്യം ചെയ്യുന്നു, ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക. മെക്കാനിക്കലി സ്റ്റീരിയോ ടൈപ്പായിട്ട് ചെയ്യുന്നതിന് പകരം കിഴക്കോട്ട കത്തിച്ചിരുന്നു പൂർവികരും മറ്റുള്ളവരും കിഴക്കോട്ടാണ് കത്തിക്കുന്നത്, അതുകൊണ്ട് ഞാനും കത്തിക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ സന്ധി സൂര്യൻ പടിഞ്ഞാറ്, ഞാൻ അങ്ങോട്ട് കത്തിക്കുന്നു, സൂര്യനാണ് വിളക്ക് എന്ന്. അങ്ങനെയാണെങ്കിലും തെറ്റൊന്നുമില്ല. ജ്യോതി ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യത എന്നൊരു മന്ത്രമുണ്ട്. സർവചരാചരങ്ങൾക്കും പ്രകാശം പരത്തി ചൈതന്യവത്താക്കുന്ന അല്ലയോ സൂര്യദേവ, അയം ദീപ ഈ വിളക്ക് സമർപ്പയാ, അയം ദീപോയം പ്രതിഗ്രഹ്യത, ഞാൻ കത്തിക്കുന്ന ഈ വിളക്ക് സ്വീകരിച്ചാലും. ഇപ്പോൾ മറ്റെല്ലാത്തിനും പ്രകാശം വരുന്ന സൂര്യദേവന് പ്രകാശം വയ്ക്കാൻ പ്രകാശം കൊടുക്കാൻ പാകത്തിന്, വിളക്ക് വയ്ക്കാൻ പാകത്തിന് ഉയർന്ന നമ്മൾ സൂര്യന് നേരെ വിളക്ക് വയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പ്രാർത്ഥിക്കുന്ന നമുക്ക് നേരെ വിളക്ക് വയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. വെച്ചിരിക്കുന്ന ചിത്രത്തിന് നേരെ വിളക്ക് വയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിച്ചാലും അതിൻ്റെ മഹത്വം നല്ലവണ്ണം ഉൾക്കൊണ്ട് നമ്മൾ വിളക്കെത്തിക്കുകയാണെങ്കിൽ അന്തി വിളക്ക് നമ്മൾ പറയാറുണ്ട്, സന്ധ്യാനാമം ജപിക്കണം, സന്ധ്യ വിളക്ക് തെളിക്കണം. നല്ല മന്ത്രമാണ്, നല്ല സന്ദേശമാണ്, അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.